നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറായി സർക്കാർ. കത്ത് ലഭിച്ചത് സിപിഒ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക്, ലാസ്റ്റ് ഡേറ്റ് ലിസ്റ്റിലുള്ളവർക്കും കത്ത് ലഭിച്ചതായും സൂചന. കത്തുമായി സർക്കാർ ഉദ്യോഗസ്ഥരെത്തിയെന്ന സമര നേതാവ് ലയ രാജേഷ്. കത്ത് തന്റെ പേരിലായിരുന്നില്ല, അതിനാൽ ഉള്ളടക്കം അറിയില്ല എന്നും ലയ രാജേഷ്. ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നിന്നൊരു സാർ വന്നിരുന്നു, അപ്പൊ സെക്രട്ടറിയുടെ നിന്നാണ് വന്നത്. അപ്പൊ സാറ് പറഞ്ഞു റിജുവിന്റെ പേരിൽ ഒരു കത്ത് കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പൊ റിജു എക്സാമിന് പോയിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് കത്ത് തരാൻ പറ്റില്ലല്ലോ. അപ്പൊ പേര് മാറ്റിയിട്ട് എന്റെ പേരിലായിട്ടുള്ള കത്തുമായിട്ട് വരാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇല്ല, എന്തായാലും ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. നിയമന സമരം അവസാനിപ്പിക്കുവാൻ സിപിഎം ഇടപെട്ടുവെന്ന വാർത്തയ്ക്ക് ഉത്തരം പറയേണ്ടത് വാർത്ത കൊടുത്തവർ തന്നെയെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. അസാധ്യമായ കാര്യത്തിനാണ് സമരം. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് യുഡിഎഫ് പിഎസ്സി സമരം ഏറ്റെടുത്തത് എന്നും എ വിജയരാഘവൻ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്താനുള്ള തുറന്ന മനസ്സ് സർക്കാരിനുണ്ടെന്ന കോടിയേരി ബാലകൃഷ്ണൻ. സമരക്കാർ പ്രതിപക്ഷത്തിന്റെ വലയിൽ വീഴാതിരുന്നാൽ മതി, സമരം നടത്തി രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും കോടിയേരി. സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ച വേണമെന്ന പാർട്ടിയുടെ നിർദ്ദേശത്തിന് മുഖ്യമന്ത്രി വഴങ്ങില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ഉമ്മൻചാണ്ടി. ഉദ്യോഗസ്ഥ തലത്തിലാണ് ചർച്ചയെങ്കിൽ അത് പ്രഹസനമാകും. നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നും ഉമ്മൻചാണ്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം തുടരുന്നു. എത്രയും വേഗം സർക്കാർ ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഷാഫി പറമ്പിൽ എംഎൽഎ. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രഹസന പരീക്ഷ എഴുതി പ്രവർത്തകർ. ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് മുന്നിൽ സർക്കാരിന് കീഴടങ്ങേണ്ടി വന്നുവെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി. കീഴടങ്ങിയില്ല എങ്കിൽ മുട്ടിലിഴേണ്ടി വരുമെന്ന പരിഹാസം. സിപിഒ റാങ്ക് ഹോൾഡേഴ്സ് സമരം തുടരുമ്പോഴും നിയമനം വൈകാൻ ഇടയാക്കിയ പിഎസ്സി പരീക്ഷാ തട്ടിപ്പ് കേസ് എങ്ങും എത്തിയില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കൾ പ്രതികളായ കേസിൽ ഒന്നര വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ അന്വേഷണ സംഘം. സിപിഒ റാങ്ക് ലിസ്റ്റിൽ യഥാക്രമം 1, 2, 28 റാങ്കുകൾ നേടിയത് SFI നേതാക്കളായ ശിവരഞ്ജിത്, പ്രണവ്, നസീം എന്നിവർ. തട്ടിപ്പിനായി പ്രതികൾ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്ന വിശദീകരണം. നിലവിൽ അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ്. പ്രതികളെല്ലാം പിടിയിലായെങ്കിലും എല്ലാവരും ഇപ്പോൾ പുറത്ത്. ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. EMCC കമ്പനി ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ന്യൂയോർക്കിൽ വെച്ച് മന്ത്രി കമ്പനി പ്രതിനിധികളുമായി സംസാരിച്ചുവെന്ന് ആവർത്തിച്ച് ചെന്നിത്തല. മേഴ്സിക്കുട്ടിയമ്മയുമായി ഈ കമ്പനിയുടെ ഉടമസ്ഥൻ ഷിജു വർഗീസ് ചർച്ച നടത്തുന്നതിന്റെ ഫോട്ടോ ഇത് 28/10 ഷിജു വർഗീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമായി ഈ പ്രോജക്റ്റ് ചർച്ച ചെയ്യുന്ന ഫോട്ടോഗ്രാഫാണ് ഞാനിപ്പോൾ പുറത്തുവിടുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. അമേരിക്കയിൽ ചർച്ച നടത്തിയതിന്റെ ഫോട്ടോഗ്രാഫും വൈകാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കമ്പനിയുടമ ഷിജു വർഗീസ് മേഴ്സിക്കുട്ടിയമ്മയുമായി ചർച്ച നടത്തിയെന്നും ചെന്നിത്തല. മന്ത്രി ക്ഷണിച്ചിട്ടാണ് EMCC പ്രതിനിധികൾ ചർച്ചയ്ക്കായി വന്നത്. ഫിഷറീസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ്. ആരും അറിഞ്ഞിട്ടില്ല എന്ന മന്ത്രിയുടെ വാദം കബളിപ്പിക്കാൻ മന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന കൺസെപ്റ്റ് നോട്ടിലുമുണ്ട്. മന്ത്രി ഉരുണ്ടുകളിക്കുന്നുവെന്നും ആക്ഷേപം. പദ്ധതിക്ക് അനുമതികൾ ലഭിച്ചത് ശരവേഗത്തിലെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി അറിയാതെയാണോ കാര്യങ്ങൾ നടന്നത് എന്നും ചോദ്യം. ആരോപണം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണെന്നും മന്ത്രി ഇ ജയരാജനും എല്ലാം അറിയാമെന്നും ചെന്നിത്തല. സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ്. 2018 അമേരിക്കയിൽ ചർച്ച നടത്തിയോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. 2019 മത്സ്യ നയത്തിലെ മാറ്റങ്ങൾ യാദൃച്ഛികമാണോ എന്നും ചോദ്യം. 5,000 കോടി ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ടോ എന്നും ചെന്നിത്തല. പകർപ്പ് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണോ? സിപിഎമ്മിന്റെ നയത്തിന് വിരുദ്ധമായ നയം എങ്ങനെ വന്നു എന്നും ചോദ്യം. പ്രതിപക്ഷ ആരോപണം പുറത്തുവന്നതോടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ സൈറ്റുകളിൽ നിന്നും നീക്കം ചെയ്തുവെന്നും രമേശ് ചെന്നിത്തല. അടിയന്തരമായി കരാർ റദ്ദാക്കണമെന്നും ആവശ്യം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ തന്റെ മാനസിക നില തെറ്റിയെന്ന വിമർശനത്തിന് മറുപടിയുമായി രമേശ് ചെന്നിത്തല. സ്പ്രിംഗ്ലെയർ പുറത്തുകൊണ്ടുവന്നപ്പോഴും പറഞ്ഞത് ഇതാണ്. മേഴ്സിക്കുട്ടിയമ്മ VS പക്ഷക്കാരിയാണെങ്കിലും
പിണറായിയുടെ ഭാഷയാണെന്നും പ്രതിപക്ഷ നേതാവ്. ആഴക്കടൽ മത്സ്യബന്ധന കരാറിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഉളുപ്പില്ലാതെ നുണ വിളിച്ചു പറയുകയാണ് എന്ന മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പ്രതിപക്ഷ നേതാവിന് ഇത് തിരുത്തേണ്ടി വരും. രാഹുൽ ഗാന്ധി കൊല്ലത്ത് വരുമ്പോൾ ആളെ കൂട്ടാനുള്ള ഏർപ്പാടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും മന്ത്രി. എന്ത് നുണയും വിളിച്ചു പറയാൻ ഉളുപ്പില്ലാത്ത തരത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വമുള്ള ഒരാൾ തന്നെ പോകുന്നു എന്നത് നിർഭാഗ്യകരമായൊരവസ്ഥയാണ്. ആദ്യം പറയും, പിന്നെ എനിക്കത് പിന്നെ എനിക്ക് പിടികിട്ടിയത് എന്ന് പറയാൻ തിരുത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്നു അദ്ദേഹം അത് തിരുത്തി മാപ്പ് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 24-ന് രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ ഒരു റിഹേഴ്സൽ ആളെ പറ്റിക്കാൻ പറ്റുമെന്ന് നോക്കുന്നത് കേരളത്തിൻ്റെ തീരത്ത് അത് നടക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടെ ടോണി അടക്കമുള്ള. ഇത്തരം കമ്പനികളുമായി കരാർ ഒപ്പിടൽ സർക്കാർ നയമല്ല എന്നും മന്ത്രി. ഇപ്പോഴത്തെ സംഭവങ്ങളിൽ താൻ മാപ്പ് പറയില്ല. രമേശ് ചെന്നിത്തലയാണ് മാപ്പ് പറയേണ്ടത്. രമേശ് ചെന്നിത്തലയുടേത് ഉണ്ടയില്ല വെടിയെന്നും മന്ത്രി. മത്സ്യനയത്തിൽ മാറ്റം വരുത്തിയത് തൊഴിലാളികളുടെ നന്മ കരുതിയെന്നും ജെ മേഴ്സിക്കുട്ടിയമ്മ. വിദേശ കമ്പനികൾക്ക് അനുമതി കൊടുക്കുമെന്ന നയമില്ല. സംസാരിച്ചതുകൊണ്ടോ MOU വെച്ചതുകൊണ്ടോ കാര്യമില്ല എന്നും മന്ത്രി. അമേരിക്കൻ കമ്പനിയായ MCC പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാമെന്നും ജെ മേഴ്സിക്കുട്ടിയമ്മ. തിരുവനന്തപുരത്ത് വെച്ച് പലരുമായും ചർച്ച നടത്തിയിട്ടുണ്ടാവും. അതിൽ ഇവരുണ്ടോ എന്ന് അറിയില്ല എന്നും മന്ത്രി. MCC പ്രതിനിധികളുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തിയിട്ടില്ല എന്നും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പള്ളിപ്പുറത്തെ 4 ഏക്കർ സ്ഥലം വിട്ടുകൊടുത്തത് മത്സ്യ സംസ്കരണത്തിന് വേണ്ടിയാണെന്നും മന്ത്രി News18. അമേരിക്കൻ കമ്പനിയായ EMCC അപേക്ഷ സമർപ്പിച്ചത് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങാൻ. അപേക്ഷയനുസരിച്ച് ആലപ്പുഴ പള്ളിപ്പുറത്ത് 4 ഏക്കർ സ്ഥലം അനുവദിച്ചു. കഴിഞ്ഞ നവംബർ 3-നാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നും രേഖകൾ. EMCC അപേക്ഷയുടെ കോപ്പി News18. ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ചുള്ള ആരോപണം ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സ് ആണെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. EMCC എന്ന കമ്പനിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. ഒരു വിധത്തിലുമുള്ള ധാരണാപത്രവും സർക്കാർ ഒപ്പുവച്ചിട്ടില്ല എന്നും മന്ത്രി. ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് EMCC സമർപ്പിച്ച പ്രൊജക്ടിലെ വിവരങ്ങൾ മാത്രമാണ് എന്നും മന്ത്രി EP ജയരാജൻ. ആരോപണം സർക്കാരിനെതിരായ ഗൂഢാലോചനയാണ്. സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. സർക്കാർ ആരുമായും ആഴക്കടൽ മത്സ്യബന്ധന കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്ന A. വിജയരാഘവൻ. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും CPM സംസ്ഥാന സെക്രട്ടറി. ആഴക്കടൽ മത്സ്യബന്ധന കരാർ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി അറിയാതെ കരാർ നീക്കം നടക്കില്ല. മന്ത്രിക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. പദ്ധതി കൈയോടെ പിടിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പ്രസക്തിയില്ല എന്ന EMCC. മന്ത്രിയെ കണ്ട് ഒരു നിർദ്ദേശം വെക്കുക മാത്രമാണ് ചെയ്തത്. കരാറിന് സർക്കാർ അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും പ്രസക്തിയില്ല എന്നും EMCC ഇന്ത്യ പ്രസിഡന്റ് ഷിജു വർഗീസ് News18. വിവാദങ്ങൾ തെറ്റിദ്ധാരണാജനകമെന്ന ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. EMCC കരാർ ട്രോളർ നിർമ്മാണത്തിന് മാത്രം. KCINC മത്സ്യബന്ധന കമ്പനിയല്ല എന്നും വിശദീകരണം. നിർമ്മിച്ചു നൽകുന്ന ജലായനങ്ങൾ നീറ്റിലിറക്കുന്നവർ നിലവിലുള്ള നിയമപരമായ എല്ലാവിധ ലൈസൻസുകളും സർക്കാർ അനുമതികളും നേടേണ്ടതുണ്ടെന്നും ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. EMCC ഇതുവരെ വർക്ക് ഓർഡർ പ്രകാരം അഡ്വാൻസ് തുക ഒടുക്കുകയോ യാനങ്ങളുടെ വിശദമായ രൂപരേഖ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നും വിശദീകരണം. കൊല്ലത്ത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ കോലം കത്തിച്ചു. കൊല്ലത്ത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ KSU പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത പൊതുയോഗ സ്ഥലത്തേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ. 100 മീറ്റർ അകലെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. മന്ത്രിക്കെതിരെ ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്ത്. പ്രതിഷേധം QSS കോളനിയിലെ വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ. കോളനിയിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നൽകണമെന്ന ആവശ്യം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിക്ക് അനുമതി നൽകിയ ഇടപാടിൽ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പ്രതികരണം. ഭരണപക്ഷത്തിന് കൃത്യമായ വിശദീകരണം നൽകേണ്ടിവരും.
അമേരിക്കൻ യാത്രയിൽ ഔദ്യോഗിക സംഘത്തിനൊപ്പം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവും പോയിരുന്നുവെന്ന വിവരാവകാശ രേഖകൾ. അദ്ദേഹത്തിന്റെ യാത്രാ ചെലവ് വഹിച്ചത് സർക്കാരല്ല. സന്ദർശനം യുണൈറ്റഡ് നേഷൻസ് അക്കാദമിക്ക് ഇംപാക്ടിന്റെ ക്ഷണപ്രകാരം. നീണ്ടകരയിൽ LDF UDF പ്രവർത്തകർ നേർക്കുനേർ. മേഴ്സിക്കുട്ടിയമ്മയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുദ്രാവാക്യം വിളി. പ്രവർത്തകർക്കിടയിൽ നിലയുറപ്പിച്ച പോലീസ്. ഞങ്ങളൊരു അക്രമത്തിന്റെ ഒന്നിനും സമാധാനമായിട്ട് പ്രതിഷേധിക്കുക. അവരെ അക്രമം കാണിച്ചാൽ ഞങ്ങൾ കാണിക്കും. അമേരിക്കൻ കമ്പനിയായ EMCC യുമായുള്ള മത്സ്യബന്ധന മേഖലയിലെ കരാറിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ. സമരപരിപാടികൾ തീരുമാനിക്കാൻ വിവിധ സംഘടനകളുടെ യോഗം കൊച്ചിയിൽ. കരാർ റദ്ദാക്കുന്നതുവരെ സമരം തുടരും. കരാറിനെക്കുറിച്ച് അറിയില്ല എന്ന മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രസ്താവന മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്ന തൊഴിലാളികൾ. മത്സ്യബന്ധന മേഖലയിലും മത്സ്യത്തൊഴിലാളികൾക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് കരാർ എന്ന തൊഴിലാളി സംഘടനകൾ. കരാർ പുതിയ മത്സ്യബന്ധന യാനങ്ങൾ അനുവദിക്കേണ്ടതില്ല എന്ന പ്രഖ്യാപിത നയങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ളതാണ്. 25 വർഷത്തേക്ക് കമ്പനിക്ക് പൂർണ്ണമായും അധികാരം നൽകുന്ന രീതിയിലുള്ളതാണ് കരാർ. പുതിയ തീരുമാനത്തിലൂടെ കേരളത്തിന്റെ കടൽത്തീരം കൊള്ളയടിക്കപ്പെടുമെന്നും വിലയിരുത്തൽ. EMCC എന്ന കമ്പനിയെ സംബന്ധിച്ച ദുരൂഹതകൾ നിലനിൽക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ. കരാറിന്റെ പൂർണ്ണ വിവരങ്ങളും പുറത്തുവിടുന്നില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്നും ആരോപണം. സ്ത്രീകളോട് വിവേചനം കാണിക്കണമെന്ന് ഒരു ദൈവവും പറയുമെന്ന് കരുതുന്നില്ല എന്ന മന്ത്രി MM മണി. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ നിയമം കൊണ്ടുവരണമെന്ന് പറയുന്ന UDF ജനങ്ങളെ പറ്റിക്കുകയാണ്. ശബരിമലയിലെ കോടതി വിധി വന്നാൽ നടപ്പാക്കുന്നതിന് എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും News18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ മന്ത്രി. വരുദ്ധ്യാത്മക ഭൗതികവാദം അപ്രായോഗികമാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുമെന്ന് കരുതുന്നില്ല എന്ന മന്ത്രി MM മണി. വരുദ്ധ്യാത്മക ഭൗതികവാദം ഇപ്പോഴും എപ്പോഴും ബാധകമാണ്. പാർട്ടിയുടെ ബന്ധുജനങ്ങളിൽ കൂടുതലും വിശ്വാസികളാണ്. അവർ വിശ്വാസികളാണോ അല്ലയോ എന്നത് പാർട്ടിയുടെ പ്രശ്നമല്ല എന്നും MM മണി. ജോസഫ് വിഭാഗത്തെക്കാൾ ശക്തി ജോസ് കെ മാണിയുടെ പാർട്ടിക്കാണെന്ന മന്ത്രി MM മണി. ഇടുക്കിയിലും കോട്ടയത്തും അവർക്ക് സ്വാധീനമുണ്ട്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്നും മന്ത്രി. ശ്രീറാം വെങ്കിട്ടരാമനെതിരായ നിലപാടിൽ മാറ്റമില്ല എന്ന മന്ത്രി MM മണി. കെ എം ബഷീറിനെ വാഹനമിടിച്ചു കൊന്ന കേസിൽ രക്ഷപ്പെടാനുള്ളത് എല്ലാം ശ്രീറാം ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇതിന് ഡോക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നിട്ടുണ്ടെന്നും മന്ത്രി. KSRTCക്ക് 2 ഗഡു DA അടിയന്തരമായി അനുവദിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. KSRTCയെ സർക്കാർ സംരക്ഷിക്കും. KSRTC തൊഴിലാളികൾക്ക് നൽകാനുള്ള കുടിശ്ശിക തീർക്കുമെന്നും മന്ത്രി. ശമ്പള പരിഷ്കരണ നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്നും ധനമന്ത്രി. രണ്ടാം പുനഃസംഘടനാ പാക്കേജ് നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണം. മറ്റാശങ്കകൾക്ക് വകയില്ല എന്നും തോമസ് ഐസക്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന ശിലയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനങ്ങൾ കൈകോർത്തത് പ്രവർത്തിച്ചത് ലോകത്തിന് തന്നെ മാതൃകയാണ്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തിന് വിജയിക്കാനായത് പരസ്പര സഹകരണം കൊണ്ടാണ് എന്നും നീതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി.
രാജ്യത്ത് ഇന്ധനവിലയിൽ തുടർച്ചയായ 13-ാം ദിവസവും വർധന. പെട്രോളും ഡീസലും ലിറ്ററിന് 39 പൈസ വീതം കൂട്ടി. ഈ മാസം ഡീസലിന് കൂട്ടിയത് 4.65 രൂപ. പെട്രോൾ വിലയിൽ വർധന 4.22 രൂപ. തിരുവനന്തപുരത്ത് ഡീസൽ വില 87 രൂപ കടന്നു. പെട്രോളിന് 92.48 രൂപയാണ് നിരക്ക്. കൊച്ചിയിൽ ഡീസൽ വില 85.40 രൂപയും പെട്രോൾ വില 90.74 രൂപയും. പ്രധാനമന്ത്രി സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ പെട്രോൾ വില 100 രൂപയാക്കണേയെന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി AV ജയരാഘവൻ. ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. പൌരത്വം രണ്ടാമതും തെളിയിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും ആരോപണം. പുതുച്ചേരിയിൽ വി നാരായണസ്വാമി സർക്കാർ മറ്റന്നാൾ വിശ്വാസ വോട്ട് തേടും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് വിശ്വാസ വോട്ടെടുപ്പ് നടത്തും. ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ 4 MLA രാജിവെച്ചതിനെ തുടർന്ന് സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരിയിൽ 33-അംഗ സഭയിൽ 14 പേർ ഭരണപക്ഷത്തും 14 പേർ പ്രതിപക്ഷത്തും. വിശ്വാസ വോട്ട് നടക്കുന്നത് വി നാരായണസ്വാമി സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ 1 മാസം മാത്രം ശേഷിക്കും. കൃഷി നിയമങ്ങൾക്കെതിരെ ഡൽഹി അതിർത്തികളിൽ തുടരുന്ന കർഷക സമരം 87-ാം ദിവസം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഹാപഞ്ചായത്തുകൾ തുടരുന്നു. ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാപഞ്ചായത്ത്. താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തി നിയമം കൊണ്ടുവരണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റ തിരിച്ചടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുമെന്നും കിസാൻ സഭ ദേശീയ അധ്യക്ഷൻ അശോക് ധവാലെ. MP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകില്ല എന്ന K. മുരളീധരൻ. താനും മത്സരിക്കില്ല. സെലിബ്രിറ്റികൾ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. രമേശ് ചെന്നിത്തലയുടെ ജാഥ അവസാനിച്ചാലേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുമെന്നും മുരളീധരൻ. വയനാട് DCC നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ. കൽപ്പറ്റയിലെ DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ DCC പിരിച്ചുവിടണമെന്ന് ആവശ്യം. സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തണമെന്നും പോസ്റ്ററുകളിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് ഉണ്ടാകില്ല എന്ന VT ബൽറാം MLA. വിജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എങ്കിൽ UDFന് അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയില്ല. ഇറക്കുമതി സ്ഥാനാർത്ഥികളെ അനുവദിക്കില്ല എന്ന നിലപാടുകളൊന്നും പ്രായോഗികമല്ല എന്നും VT ബൽറാം News18. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി CPM വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുകയാണെന്നും VT ബൽറാം. അതിന്റെ ഭാഗമാണ് A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനയെന്നും ആരോപണം. A. വിജയരാഘവന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ അബദ്ധമല്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി. മനസ്സിലിരിപ്പാണ് പുറത്തുവരുന്നത്. പുറത്തുവന്നത് വിജയരാഘവന്റെ ന്യൂനപക്ഷ വിരുദ്ധ മനോനില. CPMനും BJPക്കും ഒരേ സ്വരമാണെന്നും കുഞ്ഞാലിക്കുട്ടി News18. ക്രിസ്തീയ വിഭാഗങ്ങളുമായി UDFനുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ ആശയവിനിമയത്തിലൂടെ പരിഹരിച്ചുവെന്നും മുസ്ലിം ലീഗ് നേതാവ്. UDFലെ സീറ്റ് വിഭജനം 25-നുള്ളിൽ പൂർത്തിയാക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര തലസ്ഥാന ജില്ലയിൽ പര്യടനത്തിൽ. രാവിലെ ജില്ലാ അതിർത്തിയായ മുക്കട ജംഗ്ഷനിൽ യാത്രയെ സ്വീകരിച്ച് ജില്ലയിലെ കോൺഗ്രസ് UDF നേതാക്കൾ. വർക്കലയിൽ ജില്ലയിലെ ആദ്യ സ്വീകരണം. ഐശ്വര്യ കേരള യാത്ര ഇന്ന് ജില്ലയിലെ 4 മണ്ഡലങ്ങളിൽ കൂടി പര്യടനത്തിന്. ആറ്റിങ്ങൽ, ചെറിയൻകീഴ്, വാമനപുരം, നെടുമങ്ങാട്, അരുവിക്കര മണ്ഡലങ്ങളിൽ സ്വീകരണ യോഗങ്ങൾ. മറ്റന്നാൾ ശംഖുമുഖത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഹുൽഗാന്ധി പങ്കെടുക്കും. A. വിജയരാഘവൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. സംഘപരിവാർ സംഘടനയുമായി ഇടതുപക്ഷ സന്ധി ചെയ്യാറില്ല എന്ന് A. വിജയരാഘവൻ. ഇടതു സർക്കാരിന് തുടർഭരണം ഉണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇടതു പ്രവർത്തകർ ജാഗ്രത പാലിച്ചാൽ തുടർഭരണമുണ്ടാവും. ഉദാസീനത പാടില്ല എന്നും കോടിയേരി. BJPയുടേത് പിൻസീറ്റ് ഡ്രൈവിംഗ് ശ്രമമെന്നും കോടിയേരി. കോൺഗ്രസ് വന്നാൽ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താമെന്നാണ് BJPയുടെ പ്രതീക്ഷ. തൂക്കുമന്ത്രിസഭ വരാനാണ് BJP ആഗ്രഹിക്കുന്നത് എന്നും കോടിയേരി. കോൺഗ്രസുകാർ ജയിച്ചാലും അവരെ BJP ആക്കി മാറ്റിയെടുക്കുമെന്നും കോടിയേരി. കേരളത്തിൽ പെട്ടെന്ന് ഭരണത്തിൽ വരാൻ കഴിയില്ല എന്ന് BJPക്ക് അറിയാം. കൈപ്പത്തിയിൽ താമര വിരിയിപ്പിക്കാനാണ് ശ്രമമെന്നും ആരോപണം. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയ്ക്ക് നാളെ തുടക്കം. യാത്ര ആരംഭിക്കുന്നത് കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനിയിൽ നിന്നും. നാളെ വൈകിട്ട് 3 മണിക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും. പുതിയ കേരളത്തിനായി വിജയയാത്ര എന്ന BJP യാത്രയുടെ മുദ്രാവാക്യം. കേരളമാകെ 14 മെഗാറാലികളും 80 പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും.
കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ലാദ് ജോഷി, നിർമ്മലാ സീതാരാമൻ, സ്മൃതി ഇറാനി തുടങ്ങിയ ദേശീയ സംസ്ഥാന നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുക്കും. നടി ഖുഷ്ബുവിനും യോഗത്തിലെത്തും. 7 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഏത് പദവി വഹിക്കാനും ഇ ശ്രീധരൻ യോഗ്യനാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 2 റിട്ടയർഡ് ജഡ്ജിമാർ അടുത്തയാഴ്ച പാർട്ടിയിൽ ചേരും. PC തോമസ് അടക്കം നേരത്തെ വിട്ടുപോയവർ NDA യിലേക്ക് തിരിച്ചുവരുമെന്നും കെ സുരേന്ദ്രൻ. ഇ ശ്രീധരനെതിരെ ഇടതുമുന്നണി നേതാക്കൾ. മുഖ്യമന്ത്രിക്കെതിരായ ശ്രീധരന്റെ പരാമർശം യുക്തിരഹിതമാണ് എന്ന് AV ജയരാഘവൻ. നല്ല എഞ്ചിനീയറാണെങ്കിലും അദ്ദേഹത്തിന് രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ധാരണയില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി. BJPയിൽ ചേർന്നതോടെ ശ്രീധരന് വിഭ്രാന്തിയായെന്ന ബിനോയ് വിശ്വം. കാണേണ്ടത് കാണാതെയും അറിയേണ്ടത് അറിയാതെയുമാണ് അദ്ദേഹം BJPയിലേക്ക് പോയതെന്നും ആക്ഷേപം. ഇ ശ്രീധരൻ BJPയിൽ ചേർന്നതിൽ ദുഃഖമുണ്ടായെന്ന ഉമ്മൻചാണ്ടി. ശ്രീധരൻ കേരളത്തിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. മാണിസേക്കാപ്പിന്റെ കാര്യത്തിൽ യോജിച്ച് തീരുമാനമെന്നും ഉമ്മൻചാണ്ടി. NCP UDFനൊപ്പം എത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് മാണിസേക്കാപ്പൻ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒരു രഹസ്യ ചർച്ചയും താൻ നടത്തിയിട്ടില്ല. കാപ്പനെ മന്ത്രിയാക്കാൻ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും AK ശശീന്ദ്രൻ. പാലാ സീറ്റിലെ പ്രതിസന്ധി ചർച്ച ചെയ്ത് പരിഹരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നും മന്ത്രി. ദേശീയ നേതൃത്വം കൈവിട്ട കാപ്പന് ഒരു പ്രതിയെ വേണം, അതിനാലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശശീന്ദ്രൻ. വയനാട് കൽപ്പറ്റ സീറ്റിനായി LJD രംഗത്ത്. കൽപ്പറ്റ സീറ്റ് ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന ഘടകത്തോട് LJD ജില്ലാ കമ്മിറ്റി. കൽപ്പറ്റ സീറ്റ് LJDക്ക് അർഹതപ്പെട്ടതാണെന്ന് ജില്ലാ പ്രസിഡന്റ് KK ഹംസ. ഇക്കുറി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടയലേഖനം ഇറക്കില്ല എന്ന മാർ ജോർജ് ആലഞ്ചേരി. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഭയുടെ വീക്ഷണം ഇടയലേഖനങ്ങളിലൂടെ പറയാറുണ്ട്. പഠനത്തിലൂടെ വിശ്വാസികൾ പ്രബുദ്ധരാവുകയാണ് വേണ്ടത്. ഇടയലേഖനങ്ങളിലൂടെ നിലപാട് പറയേണ്ട സാഹചര്യമില്ല എന്നും ആലഞ്ചേരി. ചേർത്തലയിൽ P തിലോത്തമന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി SNDP യോഗം രംഗത്ത്. തിലോത്തമന് പകരം ആര് സ്ഥാനാർത്ഥിയായാലും പിന്തുണയുണ്ടാകില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIയുടെ നിലപാടിന് വിമർശനം. കാലടി സർവകലാശാല സംസ്കൃത വിഭാഗം വകുപ്പ് മേധാവിയെ മാറ്റിയത് PV നാരായണനെ. സ്ഥാനചലനം സിൻഡിക്കേറ്റ് നിർദ്ദേശം അനുസരിക്കാത്തതിനെ തുടർന്ന്. PhD പ്രവേശനത്തിൽ അട്ടിമറിയെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ PV നാരായണൻ വൈസ് ചാൻസലർക്കെതിരെ രജിസ്ട്രാർക്ക് കത്തയച്ചിരുന്നു. SFI നേതാക്കൾക്ക് വേണ്ടി സംസ്കൃത സാഹിത്യ വിഭാഗത്തിലെ PhD പ്രവേശനം വൈസ് ചാൻസലർ ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ആരോപണം. സീനിയോറിറ്റി പരിഗണിച്ച് പുതിയാളെ പകരം നിയമിക്കും. കോഴിക്കോട് നാദാപുരം എടച്ചേരിയിൽ DYFI നേതാവിന്റെ കൊലവിളി പ്രസംഗം നടത്തിയത് DYFI നാദാപുരം ബ്ലോക്ക് പ്രസിഡന്റും യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്ററുമായ P രാഹുൽരാജ്. നാദാപുരത്തെയും എടച്ചേരിയിലെയും ലീഗുകാർക്ക് BJP നേതാവ് KT ജയകൃഷ്ണന്റെ ഗതി വരുമെന്ന ഭീഷണി. സദാചാര ഗുണ്ടായിസമാണ് ഭാര്യയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുന്നത്തുകാലിൽ ആത്മഹത്യ ചെയ്ത അക്ഷരയുടെ ഭർത്താവ് സുരേഷ്. തന്നെ കാണാനെത്തിയ സുഹൃത്തിനെ വീട്ടിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്നാണ് അതിക്രമം കാട്ടിയത്. അഭിതബന്ധം ആരോപിച്ച് സംഘം ഭാര്യയെ കടുത്ത മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നും ഭർത്താവ് സുരേഷ് News18നോട്. ഇടുക്കി പള്ളിവാസലിൽ 17-കാരി കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബൈസൺ വാലി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി രേഷ്മയെ. ബന്ധുവായ അരുണിനൊപ്പം കുഞ്ചിത്തണ്ണി വള്ളക്കടവ് വഴി പവർ ഹൌസിലേക്ക് പോയ പെൺകുട്ടി വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് അച്ഛൻ രാജേഷ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പവർ ഹൌസിനടുത്തുള്ള തോടിനോട് ചേർന്ന ഈറ്റക്കാട്ടിൽ നിന്നും രേഷ്മയെ കണ്ടെത്തിയത് പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിൽ. കുത്തേറ്റത് നെഞ്ചിലും കഴുത്തിലും കൈക്കും. രേഷ്മയും അരുണും പവർ ഹൌസിനടുത്തേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന്. ഒപ്പമുണ്ടായിരുന്ന അരുണിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംശയകരമായ ഒരു സാഹചര്യവും അരുണുമായി ബന്ധപ്പെട്ടില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ. സംശയകരമായ രീതിയിൽ വള്ളക്കടവിൽ ഒരു ഓട്ടോറിക്ഷ കണ്ടതായി നാട്ടുകാർ. പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ബസ്സുകളുമായി കൂട്ടിയിടിച്ചു. എതിർവശത്തെ ട്രാക്കിലേക്ക് മറിഞ്ഞത് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി. ലോറി മറിയുന്നത് കണ്ട് ബസ്സുകൾ നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ ലോറി ഡ്രൈവർ കോട്ടയം സ്വദേശി മനു തോമസിന് പരിക്ക്. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക വിലയിരുത്തൽ.
ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. ജപ്പാൻ താരം നവോമി ഒസാക്ക അമേരിക്കയുടെ ജെന്നിഫർ ബ്രാഡിയെ നേരിടും. ഫൈനൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ. വിജയ് ഹസാരെ ഏകദിന ടൂർണമെന്റിന് നാളെ തുടക്കം. കേരളം ഒഡീഷയെ നേരിടും. മത്സരം ബംഗളൂരുവിൽ. യു പി റെയിൽവേസ്, കർണാടക, ബീഹാർ എന്നീ ടീമുകൾ ഉൾപ്പെടെ സി ഗ്രൂപ്പിലാണ് കേരളം. മുൻ ഫാസ്റ്റ് ബൌളർ ഷാമിൻ തവാസ് വീണ്ടും ശ്രീലങ്കയുടെ ബൌളിംഗ് കോച്ച്. സ്ഥാനമേറ്റത് വെസ്റ്റിൻഡീസിനെതിരായ പരമ്പരയ്ക്ക് മുന്നോടിയായി. വാസ് എത്തുന്നത് ഓസ്ട്രേലിയയുടെ ഡേവിഡ് സാക്കർക്ക് പകരം. ദേശീയ കായിക മന്ത്രാലയവുമായി സഹകരിച്ച് എൽ എൻ സി പി സംഘടിപ്പിച്ച ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി കോച്ചുകൾക്കായുള്ള ഓൺലൈൻ പരിശീലന പരിപാടിയിൽ മുഖ്യാതിഥിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരോഗ്യമുള്ളവർ ആയിരിക്കുന്നതിലൂടെ ദൈനംദിന ജീവിതത്തെ ശാക്തീകരിക്കാനാകുമെന്ന് ഗവർണർ. എൽ എൻ സി പി പ്രിൻസിപ്പൽ ഡോക്ടർ ജി കിഷോറും പ്രമുഖ പരിശീലകരും പങ്കെടുത്തു. അടുത്ത മാസം തുടർച്ചയായി 4 ദിവസം രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെടും. ബാങ്ക് ജീവനക്കാരുടെ ദേശീയ പണിമുടക്കും അവധി ദിവസങ്ങളും ഒരുമിച്ച് പ്രവർത്തനം നയിക്കുന്നത് 13 മുതൽ 16 വരെ തീയതികളിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.